കർത്താവേശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവ് രണ്ട് വഴികളെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഒരു വിശാലമായ വഴിയും രണ്ട്, ഒരിടുങ്ങിയ വഴിയും. രണ്ടിൻ്റെയും അവസാനം വ്യത്യസ്തമാണ്. വിശാലമായ വഴി നാശത്തിൽ അവസാനിക്കുമെന്നും ഇടുങ്ങിയ വഴി കൃപയിൽ അവസാനിക്കും, ജീവനിൽ അവസാനിക്കുമെന്നും വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ നോമ്പുകാലം നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഏത് എന്ന് ഒന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് ഈ ദിവസങ്ങൾ പ്രയോജനപ്രദമാകണം. ഞാനിപ്പോൾ നടക്കുന്ന വഴി ഏതാണ്? പ്രിയ സഹോദരങ്ങളെ, വിശാലമായ വഴിയിലൂടെ നടക്കാനാണ് നമുക്ക് സന്തോഷം. വിശാലമായ വഴി നമുക്ക് സുഖം തരും, വിശാലമായ വഴി നമുക്ക് സന്തോഷം തരും, വിശാലമായ വഴി നമുക്ക് ആകാംക്ഷ തരും. പ്രത്യേകിച്ച് വിശാലമായ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് റിസ്ക് വളരെ കുറവാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം ആഗ്രഹിക്കുന്നത് ഈ വിശാലമായ വഴിയിലൂടെ പോകാനാണ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോഴത്തെ സുഖമാണ്, ഇപ്പോഴത്തെ സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ സുഖം കിട്ടുന്ന, ഇപ്പോൾ സന്തോഷം കിട്ടുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പലപ്പോഴും അവസാനം, ഈ വഴി എവിടെ അവസാനിക്കുന്നു എന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ ഇന്ന് മനുഷ്യൻ മെനക്കെടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ നടക്കുന്ന വഴിയുടെ അവസാനം എന്താണ്, നമ്മൾ നടക്കുന്ന വഴി എവിടെയാണ് അവസാനിക്കുന്നത്. വിശാലമായ വഴി ഒരു അഗാധ ഗർത്തത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇപ്പോഴുള്ള സന്തോഷം അവിടെ എത്തുമ്പോൾ തീർന്നു പോകും. എന്നാൽ ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് ദുർഘടമാണ്. യാത്ര ഒട്ടും സുഖകരമാകില്ല. അവിടെ കല്ലുകളും മുള്ളുകളും വേദനകളും ഉണ്ടാകും. പക്ഷേ അതിൻ്റെ അവസാനം, അത് ജീവൻ്റെ സമൃദ്ധിയാണ്. ഇന്ന് നമ്മളുടെ ചിന്തകൾ തിരിയേണ്ടത് ഇപ്പോഴത്തെ സുഖത്തിലേക്കല്ല, എത്തിച്ചേരേണ്ട ജീവൻ്റെ അഭിഷേകത്തിലേക്കാണ്. ഈ നോമ്പുകാലം നമ്മളെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് ഇന്ന് ഈ കല്ലുകളും മുള്ളുകളും സഹനങ്ങളും നടന്ന വഴിയിലൂടെ നടക്കാൻ എൻ്റെ കാലുകളെ ബലപ്പെടുത്താനുള്ള സമയമാണ് നോമ്പുകാലം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗപ്രവൃത്തികളിലൂടെ, തമ്പുരാനോട് ചേർന്നിരുന്ന് ദുർഘടമായ വഴികളിലൂടെ നടക്കാനുള്ള ശക്തി ആർജിക്കും. സഹനങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കാൻ ഈ നോമ്പുകാലം സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ഒട്ടും സുഖകരമായ ഒരു യാത്രയല്ല പ്രിയമുള്ളവരെ. ഇവിടെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ച് ഞാൻ നമ്മളെത്തുമ്പോൾ നമ്മളുടെ അനുഭവിക്കുന്ന ജീവൻ്റെ സമൃദ്ധിയുണ്ട്. നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ, ഇരട്ടി ആനന്ദത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിലേക്ക് ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് ഇടയാകണം. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയല്ല നോക്കേണ്ടത്, വരാനിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തയുള്ളവരാകണം. വരാനിരിക്കുന്ന സന്തോഷത്തെപ്പറ്റിയും വരാനിരിക്കുന്ന സമൃദ്ധിയെപ്പറ്റിയും ഓർമ്മയുള്ളവരായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ വഴികളെ തിരഞ്ഞെടുക്കാൻ. വിശാലമായ വഴി നമ്മളെ മാടി വിളിക്കുമ്പോൾ ഞാൻ ദുർഘടമായ വഴി ബോധപൂർവം തിരഞ്ഞെടുക്കുന്നു. കല്ലുകളും മുള്ളുകളും സഹനങ്ങളും നിറഞ്ഞ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. ഈ നോമ്പുകാലം അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്, ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കാൻ. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ജിൻസജൻ.